ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ട്രാവൽ ഐറ്റിനറി എഴുതുന്നത് എങ്ങനെ എന്ന് നോക്കാം എന്നാ പറഞ്ഞ് നിർത്തിയതില്ലേ കഴിഞ്ഞ ദിവസം? നോക്കിക്കേ, യുവജന ക്ലബ്ബ് നമ്മളെ ഏർപ്പെടുത്തിയേക്കുവാണ് ഒരു ട്രാവൽ ഐറ്റിനറി എഴുതാനായിട്ട്. അത് വലിയ കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ നോക്കിക്കേ, ഒരു 4-day ട്രിപ്പ് ടു മൈസൂർ. മൈസൂരിലേക്ക് പോകുന്ന എഴുതാനല്ലേ പറഞ്ഞേ. ഇപ്പോൾ എവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ സ്ഥലത്തുനിന്ന് പോകുന്നു. അപ്പോൾ പയ്യന്നൂർ നമുക്ക് എഴുതാം. ഒരു സ്ഥലം എഴുതുന്നേ ഉള്ളേ, പയ്യന്നൂർ ടു മൈസൂർ. ഒന്നാമത്തെ ദിവസം 1 day, day 1 കഴിഞ്ഞ് ഒരു ഡേറ്റ് ഇടണം. അപ്പോൾ അതേ തുടർന്ന് 4 ദിവസത്തെ ഡേറ്റ് തെറ്റാതെ ഇടണം കേട്ടോ. ദിവസവും എഴുതണം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന 11/10/2021 പോകുന്നത് കേട്ടോ. ഒക്ടോബർ 11 മൺഡേ തിങ്കളാഴ്ച പോകുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 11 പോയാൽ 11, 12, 13, 14 വരെ എഴുതണം. ഇതിൽ ഒരു ദിവസത്തെ നമ്മൾ യാത്രയിലൊക്കെ പോകും. രണ്ടാമത്തെ ദിവസം കാഴ്ച കാണാം, മൂന്നാമത്തെ ദിവസം കാഴ്ച കാണാം, 4 ദിവസം തിരിച്ചു പോരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് എഴുതുന്നതിൻ്റെ ഒരു ഏകദേശ രൂപം പഠിച്ചു വെച്ചാൽ മതിയേ. 6 AM ദ ടീം അസംബിൾസ് അറ്റ് ദ ക്ലബ്ബ്. ടീം ക്ലബ്ബിൻ്റെ ഇവിടെ ഒരുമിച്ച് കൂടി. 6:00 to 6:30 വരെ അറ്റൻഡൻസ് ആൻഡ് എൻട്രി ടു ബസ്. നമ്മൾ അറ്റൻഡൻസ് എടുത്താണല്ലോ ബസ്സിലോട്ട് കയറ്റുന്നത്. അങ്ങനെ 6:30 AM നമ്മൾ സെറ്റ്സ് ഔട്ട്, നമ്മൾ യാത്ര പുറപ്പെട്ടു. 8:30 ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് മാക്കൂട്ടം. മാക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കഴിച്ചു എന്നല്ല, കഴിക്കാൻ പോവാം, കഴിക്കും എന്ന് തീരുമാനിക്കുക. പിന്നെ 9:00 to 2:00 ടുവേഡ്സ് കൂർഗ്. കൂർഗിലേക്ക് യാത്ര ചെയ്യുവാണ്. 2:45 അവിടെ അന്നപൂർണ ഹോട്ടലിൽ നിന്ന് ലഞ്ച് കഴിക്കും. പിന്നെ 4:45 വരെ മ്യൂസിയമൊക്കെ കണ്ട് അതുവഴി നടക്കും, സൈറ്റ് സീയിങ് ആണ്. പിന്നെ 7:45 വരെ ജേർണി ടു മൈസൂർ, മൈസൂരിലേക്ക് യാത്ര ചെയ്യുകയാണ്. 7:45 അവിടെ ചെന്നു നമ്മൾ മജസ്റ്റിക് റെസിഡൻസി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ, ആ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കാൻ തീരുമാനിക്കുന്നത്. അവിടെ നമ്മൾ ചെല്ലും. അപ്പോൾ അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങും. പിന്നെ 2 ദിവസം രാവിലെ 5:30 വേക്കപ്പ്, എല്ലാവരും എഴുന്നേക്കും. 5:30 to 6:30 മോർണിംഗ് റുട്ടീൻസ്, എല്ലാവരും ഫ്രഷ് ആകും. 7:00 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. 7:30 to 9:00 ചാമുണ്ടി ഹിൽസിലേക്ക് പോകും. 9:00 to 11:00 ചാമുണ്ടി ഹിൽസിൽ നമ്മൾ കാണും. അത് കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് സൈറ്റൊക്കെ കാണും. മൈസൂർ സിറ്റി ഫ്രം ഹിൽ ടോപ്പ്, മുകളിൽ നിന്ന്, മലയുടെ മുകളിൽ നിന്ന് മൈസൂർ സിറ്റി നമ്മൾ കാണും. അത് കഴിഞ്ഞ് ടെമ്പിൾ വിസിറ്റും നടത്തും. അവിടെ ബുൾസൈറ്റും ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കാണുമെന്ന്. പിന്നെ 11:00 AM റിട്ടേൺ ടു സിറ്റി, സിറ്റിയിലേക്ക് തിരിച്ചു വരും. 1:30 വിസിറ്റിംഗ് മൈസൂരിലെ സൂ കാണും. 2:30 ലഞ്ച് കഴിക്കും കേരള ഹോട്ടലിൽ നിന്ന്. അവിടെ ഒരു കേരള ഹോട്ടലുണ്ട്, അവിടെ നിന്ന് കഴിക്കും. പിന്നെ 3:00 to 4:30 ശ്രീരംഗപട്ടണം, അവിടെ ടെമ്പിളുണ്ട്. പിന്നെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയില്ലേ, അതുണ്ട്. ത്രിവേണി സംഗമമുണ്ട്, അതൊക്കെ നമ്മൾ കാണും. പിന്നെ 4:45 to 5:00 ഈവനിങ് ടീക്കുള്ള സമയമാണ്. 5:00 to 8:00 ബൃന്ദാവൻ ഗാർഡനിൽ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട്, ഗാർഡൻ സൈറ്റ് കണ്ട് നടക്കും. 8:00 ബാക്ക് ടു റെസിഡൻസി, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോരും. 9:00 സപ്പർ കഴിക്കും. 9:30 ബെഡിൽ ഉറങ്ങാൻ പോകും. എല്ലാവരും യാത്ര ചെയ്തൊക്കെ ക്ഷീണിച്ചിരിക്കുമായിരിക്കുമല്ലോ. പിന്നെ വെളുപ്പിന് 6:00 എഴുന്നേക്കും ഗെറ്റിംഗ് അപ്പ്. 6:00 to 7:00 to 8:00 ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് 8:00 to 12:00 മൈസൂരിൻ്റെ സിറ്റിയൊക്കെ കണ്ടു നടക്കും ഉച്ചവരെ. പിന്നെ റോയൽ ത്രോൺ ഉണ്ട്, ജഗൻമോഹൻ പാലസ് ഉണ്ട് അവിടെ, അതൊക്കെ കണ്ടു നടക്കും. 1:30 ലഞ്ച് കഴിക്കും അശോക് ഹോട്ടലിൽ. ഒരു ഹോട്ടലിൻ്റെ പേരൊക്കെ എഴുതണം. 2:00 to 4:30 ഷോപ്പിംഗ് നടത്തും. 3rd day അതുകൊണ്ട് നമ്മൾ ഷോപ്പിങ്ങൊക്കെ നടത്തിയെല്ലാം എടുത്തു വെക്കുന്നത്. 5:00 ബാക്ക് ടു റെസിഡൻസി, 5:00 നേരത്തെ ഇങ്ങനെ പോരും. കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാം പാക്ക് ചെയ്ത് പോകണ്ടേ, നമ്മൾ പിറ്റേ ദിവസം പോവല്ലേ. 8:00 സപ്പർ കഴിക്കും. 8:30 അടുത്ത കോൺഫറൻസ് കാൾ. അത് നമ്മൾ ഈ ടൂറിൻ്റെ ഒരു അവലോകനം നടത്തണമല്ലോ, ഒരു റിവ്യൂ നടത്തണമല്ലോ. അതിനുവേണ്ടി നമ്മളെല്ലാവരും കോൺഫറൻസ് ഹാളിൽ ഒത്തുകൂടും. 9:30 ഇൻ ദ ബസ്, അത് കഴിഞ്ഞ് ട്രാവൽ ബാക്ക്. വഴി കൂർഗ്, മാക്കൂട്ടം വഴി കണ്ണൂർ ഇങ്ങനെ പോരും, തിരിച്ചു പോരും. നമ്മൾ day 4 4th ദിവസം നമ്മൾ എഴുതി തീർക്കുക. നമുക്ക് കാണാനായിട്ടൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നമുക്ക് എഴുതാൻ പറ്റത്തില്ല എന്നിട്ടാണ്. തേഴ്സ്ഡേയിൽ 6 AM റീച്ചസ് ബാക്ക് ടു ദ ക്ലബ്ബ് ആൻഡ് ടു ഹോം. നമ്മൾ വീട്ടിലെത്തുന്നു, റീച്ചസ് ബാക്ക് ടു ദ ക്ലബ്ബ്, ക്ലബ്ബിലെത്തുന്നു ആൻഡ് ടു ഹോം, വീട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെ നമ്മൾ ചുരുക്കി എഴുതിയാൽ മതി.
അപ്പോൾ ഈ നോക്കുന്ന ടീച്ചേഴ്സ് പിന്നെ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ഇത്ര സമയത്ത് ഇവിടെ ഇന്നടത്ത് എത്തുമോ, അവിടെ കേരള ഹോട്ടലുണ്ടോ, അശോക് ഹോട്ടലുണ്ടോ, ഇതൊന്നും നോക്കുകയല്ല. നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ രീതിയേ നോക്കുകയുള്ളൂ. അതായത് രാവിലെ എഴുന്നേൽക്കുക, ഡെയിലി റുട്ടീൻസ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, യാത്ര പോവുക, കാഴ്ച കാണുക, പിന്നെ അവിടെ വൈകുന്നേരം ഈവനിങ് ടീ, ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇവിടെ, ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും തിരിച്ചു വന്ന് കിടക്കുന്നു. അത് കഴിഞ്ഞ് രാവിലെ വീണ്ടും എഴുന്നേൽക്കുന്നു. അങ്ങനെ പിന്നെ കുറച്ച് സ്ഥലമൊക്കെ നമ്മളൊന്ന് കണ്ടുവെക്കണം. എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കൂർഗ്, ഇപ്പം കൂർഗ് നമ്മളിപ്പം പറഞ്ഞു, കൂർഗിൽ പോയി അവിടെ നിന്ന് അവിടെ കടൽ തീരത്ത് പോയാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കടൽ തീരത്ത് നിന്ന് എത്രയോ ഏറ്റവും ഉയർന്ന സ്ഥലമായി കൂർഗ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവിടുത്തെ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്ഥലവും അവിടെയുള്ള കാഴ്ചകളും. ഇപ്പോൾ ശ്രീരംഗപട്ടണത്താണ് ടിപ്പുവിൻ്റെ കോട്ടയം നമുക്കറിയാം, ത്രിവേണി സംഘമൊക്കെ അവിടെ നിന്നറിയാം. അങ്ങനെ അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ മനസ്സിൽ പതിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സുഖമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇതാ ഇതിൻ്റെ മെയിനായിട്ട് ഈ സമയമാണ് കേട്ടോ. സമയം ഇങ്ങനെ വരിക, ദിവസം വരിക, ഡേറ്റ്, ഡേറ്റിൽ ബ്രാക്കറ്റിൽ ദിവസം, സ്ഥലവും തീയതിയും ദിവസവും എല്ലാം എഴുതി നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇത് എഴുതാൻ പാടില്ലല്ലോ, പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വരുവാണെങ്കിൽ എഴുതി സുഖമായിട്ട് മാർക്ക് മേടിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം ഓർക്കാനുള്ളത്, ഇതിൻ്റെ ട്രാവലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നെങ്കിൽ നമുക്കിങ്ങനൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഇത് തന്നെ നമുക്ക് വിപുലീകരിച്ച് നമ്മുടേതായ വാചകങ്ങളിൽ ഇപ്പം നമ്മൾ പോകുന്ന ഒരു പ്ലാൻ മാത്രമാണ് ഇത്. അത് കഴിഞ്ഞ് നമുക്ക് എഴുതാമല്ലോ, പിന്നെ ആറ് മണിക്ക് ഞങ്ങൾ എന്താ ക്ലബിൽ ഒന്നിച്ചു കൂടി, അത് കഴിഞ്ഞ് ബസ്സിൽ കയറി യാത്ര ചെയ്തു, പോയ വഴിക്ക് കുറച്ച് കാഴ്ച കണ്ട് കാര്യമൊക്കെ എഴുതാം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അടുത്ത് നിന്ന് കഴിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും യാത്ര ചെയ്തു, അപ്പോൾ കണ്ട കാഴ്ചകൾ, പിന്നെ സൂബിൽ പോയിട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേന് സൂബിൽ കണ്ട രണ്ട് മൂന്ന് മൃഗത്തിൻ്റെ പേരും കാഴ്ചകളും, പിന്നെ ത്രിവേണി സംഗമം കണ്ടപ്പോഴത്തേന് അതെങ്ങനെ ഉണ്ടായിരുന്നെന്നും ടിപ്പുവിൻ്റെ കോട്ട എങ്ങനെ ഉണ്ടായിരുന്നു, ചുമ്മാ ഇങ്ങനെ നമ്മൾ പഠിച്ചതിൻ്റെയൊക്കെ ഓർമ്മയാണെങ്കിലും ഉണ്ടല്ലോ, അല്ലെങ്കിൽ പോയവരോടൊക്കെ ചോദിച്ചാണെങ്കിലും ഒക്കെ കണ്ട്. ഇതൊന്നും കൃത്യമായിട്ട് ഇന്നതാണോ എന്നൊന്നും ടീച്ചർമാർ നോക്കത്തില്ല, അതിൻ്റെ ആ രീതി മാത്രമാണ് നോക്കുന്നത്. ശരി, എന്നാൽ എല്ലാവരും ഇത് മാത്രം പഠിക്കുക, നമുക്ക് ഇന്ന് ഇത് മാത്രം മതി. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ്.